താടിയും മീശയും വളരാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ആവണക്കെണ്ണ മതി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ. ആവണക്കെണ്ണ വാങ്ങണമല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. വെറും 25 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണിത്. മെഡിക്കൽ ഷോപ്പിലും വൈദ്യശാലകളിലും ഇത് ലഭ്യമാണ്. എന്നാൽ ആവണക്കെണ്ണ വെറുതെ അങ്ങ് മുഖത്ത് തേച്ചാൽ താടി വരില്ല. അതിലും അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ സിനിമയിലെ നായകന്മാരെല്ലാം താടിയിലാണ് അവരുടെ കഴിവും ഹീറോയിസവും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ താടി ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആവണക്കെണ്ണ താടിയിലും മീശയിലും പുരട്ടി രാത്രി മുഴുവൻ വെക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ആവണക്കെണ്ണയും ബദാം ഓയിലും മിക്സ് ചെയ്ത് താടിയിൽ പുരട്ടുന്നതും താടിയുടെയും മീശയുടെയും കരുത്ത് വർദ്ധിപ്പിക്കും. ഡയറ്റ് തന്നെയാണ് മുടിയുടെയും താടിയുടെയും എല്ലാം അടിസ്ഥാന ഘടകം. പ്രോട്ടീൻ, വിറ്റാമിൻസ്, ധാതുക്കൾ, ഇരുമ്പ്, സിങ്ക്, കോപ്പർ തുടങ്ങിയവയുള്ള ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവും പലപ്പോഴും മുടിവളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റോസ്റ്റിറോൺ സപ്ലിമെൻ്റ് കഴിക്കുന്നത് നല്ലതാണ്. വെള്ളം കുടിക്കുന്നതും താടിയും മീശയും വളരാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നു. രോമകൂപങ്ങളിലേക്കുള്ള രക്തയോട്ടത്തെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണവും മാനസിക സമ്മർദ്ദം തന്നെയാണ്. അതുകൊണ്ട് മുടികൊഴിച്ചിൽ മാറാനും താടിയും മീശയും കിളിർക്കാനും യോഗ, മെഡിറ്റേഷൻ പോലുള്ള ആരോഗ്യമുറകൾ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഉറക്കമില്ലായ്മയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉറക്കമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ റീസ്റ്റോറേഷൻ അഥവാ പുനർനിർമ്മാണം നടക്കുകയില്ല. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു.